പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് പിന്തുണയുമായി മുൻ മന്ത്രി ജി സുധാകരൻ. കരാറുകാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന അവിശുദ്ധ ബന്ധം കേരളത്തിലുമുണ്ടെന്ന് സുധാകരൻ News18നോട് പറഞ്ഞു. ഇത് ഏറ്റവും കൂടുതലുണ്ടായത് UDF കാലത്താണ്. കരാറുകാരും ജനപ്രതിനിധികളും ഒരുമിച്ച് വന്നാൽ മന്ത്രിയെ കാണാൻ പാടില്ല. വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണെന്നും സുധാകരൻ പറഞ്ഞു. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേജ് റിപ്പോർട്ട്. ഉദ്യോഗസ്ഥരും കരാറുകാരുമായുള്ള അവിശുദ്ധ ബന്ധങ്ങളെക്കുറിച്ചും ഒപ്പം തന്നെ ജനപ്രതിനിധികൾ അതായത് MLA മാർ കരാറുകാരുടെ ശുപാർശയുമായി മന്ത്രിമാരെ സമീപിക്കരുതെന്നടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുകയുണ്ടായി. തുടർന്ന് അതിനെ സംബന്ധിച്ച് പല വിവാദങ്ങളും ഉടലെടുക്കുന്നൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമ്മളോടൊപ്പം മുൻ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരനാണുള്ളത്. സർ, അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? എങ്ങനെയാണ് ആ ഒരു അദ്ദേഹത്തിൻ്റെ കമൻറ്റിനെ വിലയിരുത്തുന്നത്? കരാറുകാരും ജനപ്രതിനിധികളും ഒരുമിച്ച് വന്ന മന്ത്രിയെ കാണുന്ന ഒരു സമീപനം ആവശ്യമുണ്ടോ ഇല്ലയെന്നുള്ളതാണ് ഈ ചർച്ചകളിലെ പ്രധാന വിഷയമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ദൂരെ നിന്ന് മനസ്സിലാക്കുകയാണ്. അതൊരു വിവാദ വിഷയമാക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വരുന്നത് നമ്മൾ നിരുത്സാഹപ്പെടുത്തണം. അപ്പോൾ അങ്ങനെ വരേണ്ടതില്ല. മറ്റു തരത്തിൽ അതിന് സംവിധാനം ഉണ്ടാക്കാം എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ പറഞ്ഞത് ശരിയാണ്. വിവാദത്തിൻ്റെ ആവശ്യമില്ല. ഒരു വ്യക്തിയുടെ പേര്, ഒരു പ്രതിനിധിയുടെ പേര് പറഞ്ഞിട്ടില്ല. ഒന്നും പറയാത്ത സ്ഥിതിക്ക് വ്യക്തിപരമായി എടുക്കേണ്ട കാര്യമില്ല. അതൊരു പൊതു തത്വമാണ്. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ഞാനിത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയാലാണ്. ഒരു വിവാദമില്ലായിരുന്നല്ലോ. അന്ന് കരാറുകാരുമായിട്ട് ഒരു ജനപ്രതിനിധി എൻ്റെ അടുത്ത് വന്നിട്ടില്ല, വന്നിട്ടേ ഇല്ല. സാറിന്റെ ഘട്ടത്തിൽ കുറച്ചുകൂടെ ഈ പറഞ്ഞതുപോലെ ഒരു വലിയ ക്യാമ്പയിൻ നടന്നിരുന്നു. ഇത്തരത്തിൽ അഴിമതി നടക്കില്ല എന്നുള്ള രീതിയിൽ ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു ചർച്ച വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരും വളരെ നിയന്ത്രിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ നിയന്ത്രണം മറികടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കടക്കുന്നുണ്ടോ? അതാണോ ഇങ്ങനൊരു സൂചന വരുന്നത്? അത് പറയാൻ പറ്റില്ല. കാരണം ഗവൺമെൻറ് വന്നിട്ട് 4 മാസം ആവുന്ന 120 ദിവസം ആവുന്ന 20 തീയതി മാത്രമാണ്. ഗവൺമെൻറ് വന്നതേ ഉള്ളൂ. വന്നപ്പോൾ ഗവൺമെൻറ് ഒരു നയമാണ് അദ്ദേഹം പറഞ്ഞത്. ആ നയം കഴിഞ്ഞ ഗവൺമെൻറ് വിജയകരമായും കുറച്ചുകൂടി വിപുലമായ തരത്തിൽ നടപ്പാക്കിയ ഒരു നയമാണ്. ആ നയം വിജയിച്ചു. അദ്ദേഹത്തിനിടയും കിടക്കുകയല്ലേ 3.25 വർഷം, നമ്മൾ 4.25 വർഷം. അപ്പോഴത്തേക്ക് ഇത് പെർഫെക്റ്റ് ആവുമല്ലോ. അത് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. എന്തായാലും ഈ വക കാര്യങ്ങളിൽ അദ്ദേഹം കഴിഞ്ഞ ഗവൺമെൻറ് കണ്ടിന്യൂവേഷനാണെന്ന് അംഗീകരിക്കുന്നു. അത് അംഗീകരിക്കുന്നതാണ് ഏറ്റവും വലിയ നേട്ടം. കഴിഞ്ഞ ഗവൺമെൻറ് കണ്ടിന്യൂവേഷനാണ്. അന്നത്തെ ഗവൺമെൻറ് ചെയ്യാത്ത പുതിയ നല്ല കാര്യം ചെയ്യാം. അന്നുള്ള നല്ലതൊന്നും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കണം. പുതിയ കാര്യങ്ങൾ ചെയ്തിട്ട് ആ പുതിയതും കൂടി ചേർത്തിട്ടാണ് അടുത്ത 5 വർഷം കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ പോകുന്നത്. അങ്ങനെ ഒരു PWD വകുപ്പ് തെറ്റായ രൂപത്തിൽ പോയതായിട്ട് എനിക്ക് തോന്നിയത്. ശരിയായ രൂപത്തിൽ പോകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ശരിയായ വഴിക്ക് പോകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. പുതുമുഖങ്ങൾ കടന്നു വരുമ്പോൾ എന്തെങ്കിലും ഒരു പരിചയ സമ്പന്നതയുടെ കുറവുണ്ടോ? പുതുമുഖങ്ങൾ ഞാനിപ്പോൾ PWD മന്ത്രിയാവുമെന്ന് വിചാരിച്ചാണ്. ഞാൻ എഞ്ചിനീയറല്ലല്ലോ. ഞാൻ PWD മന്ത്രിയാവുന്ന സ്വപ്നത്തിൻ്റെ പാർട്ടി പറഞ്ഞു. ക്യാബിനറ്റ് മുഖ്യമന്ത്രി അലോട്ട് ചെയ്ത് അങ്ങനെ എല്ലാവരും അങ്ങനെയല്ലേ. പുതുമുഖങ്ങളെന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ പുതുമുഖമാണെന്ന് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു രാഷ്ട്രീയ പരിചയമില്ലേ, ഒരു ജീവിത പരിചയമില്ലേ, പ്രസ്ഥാനത്തിൽ നിന്ന് കിട്ടിയ അറിവുകളില്ലേ, ജനങ്ങളിൽ നിന്ന് ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളങ്ങ് പ്രവർത്തിക്കുകയാണ്. ഇതൊന്നും കാശ് കൊടുത്താൽ കിട്ടുന്നതല്ല, ട്യൂഷൻ എടുത്താലും കിട്ടുന്നതല്ല. ട്യൂഷൻ എടുത്തോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബന്ധം കൊണ്ടോ നമുക്കിത് എൻറിച്ച് ചെയ്യാമെന്നുള്ളത്. അത് നമുക്ക് ഒറിജിനലായിട്ടൊരു കപ്പാസിറ്റി ഉണ്ടാവും. ആ കപ്പാസിറ്റി നമ്മൾ വികസിപ്പിച്ചെടുത്ത് ആരും ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ മുഹമ്മദ് റിയാസ് PWD വകുപ്പിൽ അഴിമതി പാടില്ലെന്ന് അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ നല്ല നിലപാടുകൾ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നു. പുതിയ കാര്യങ്ങളൊക്കെ വരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കുക. അദ്ദേഹം ആരുടെ പേര് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞ് ആരെയും ആക്ഷേപിച്ചാലും എനിക്ക് തോന്നിയില്ല. നമ്മളത് പ്രൊവോക്ട് ആവേണ്ട കാര്യമില്ല. പിന്നെ മാധ്യമങ്ങൾ പല വ്യാഖ്യാനം കൊടുക്കുന്നതിൻ്റെ പുറമെ ഒന്നും നമുക്ക് പോകാൻ പറ്റില്ല. ഞാനതിൽ ഒരു അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവും മറ്റു ആ വകുപ്പിലുണ്ടായിരുന്ന ആളെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ മുഹമ്മദ് റിയാസിന്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണെന്ന് തന്നെയാണ് സാറിന്റെ വിലയിരുത്തൽ? എനിക്ക് അദ്ദേഹം ഈ 4 മാസം ആവുന്നേ ഉള്ളൂ. 4 മാസം ആവണമെങ്കിൽ May 20 ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 5-ാമത്തെ മാസം അല്ല, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ. ഈ ഒക്ടോബറിൽ ആകുമ്പോൾ 5 മാസം, 4 × 5 മാസം, 150 ദിവസം. അതിനുള്ളിൽ അദ്ദേഹം നിലപാടുകൾ സ്വീകരിച്ചു വരികയാണ്. ശരിയായിട്ട് ഭരണം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും പേരുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവം, അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹം പഠിക്കുന്നത് അദ്ദേഹം ചെയ്യട്ടെ, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കട്ടെ. ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവില്ലേ സാർ? കാരണം സാർ ഇതൊന്ന് ശരിക്കും അതിനെ ഒന്ന് കാര്യമില്ല. അതൊക്കെ ഞാൻ പറയുന്നത് നേരത്തെ ഉള്ള ഗവൺമെൻറ് നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ആശ്വാസമാണ്. അന്നത്തെ കുഴപ്പങ്ങളൊന്നും പരിഹരിക്കാൻ പോകണ്ടല്ലോ. യു ഡി എഫിൻ്റെ കാലത്തെ കുഴപ്പം പരിഹരിക്കലായിരുന്നു ആദ്യത്തെ ഒരു വർഷം എൻ്റെ ജോലി. ഇപ്പം അതില്ല. അദ്ദേഹത്തിന് ആ സമയം കൂടി അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ഗവൺമെൻറ്റിൻ്റെ ആശയങ്ങളും പാർട്ടി വഴി കിട്ടുന്നതും ജനങ്ങളിൽ നിന്ന് കിട്ടുന്നതും ഇടതുപക്ഷം മുന്നിൽ കിട്ടുന്ന എം എൽ എമാരെ ചേർത്ത് അദ്ദേഹം പ്രവർത്തിക്കാൻ നന്നായി പ്രവർത്തിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കരാറുകാരും ജനപ്രതിനിധികളും തമ്മിലുള്ള എന്തെങ്കിലും അവിശുദ്ധ ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ സാറിൻ്റെ കാലത്ത്? അത്തരം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ കാര്യങ്ങളായിരുന്നല്ലോ അന്ന് യു ഡി എഫിൻ്റെ കാലത്ത് തുടർന്നുകളും ഉണ്ടായിരുന്നല്ലോ. അതെല്ലാം അവസാനിപ്പിച്ചല്ലോ. എൻ്റെ കാലത്തൊന്നും കാര്യമായിട്ടുണ്ടായില്ല, നമ്മൾ സംബന്ധിച്ചിട്ടുമില്ല, ഉണ്ടായിട്ടുമില്ല. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് അതുതന്നെയാണ്. അതൊരു വിവാദത്തിലേക്ക്, മുഹമ്മദ് റിയാസിൻ്റെ വാക്കുകൾ, വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അഴിമതി തുടച്ചു നീക്കുന്നതിന്, അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ ഭാഗമായി സ്വീകരിച്ചിരിക്കുന്ന നയങ്ങൾ, ആ സമീപനങ്ങൾ തന്നെയാണ് ഇപ്പോഴും മുഹമ്മദ് റിയാസ് സ്വീകരിച്ചു വരുന്ന, പിന്തുടർന്നു വരുന്നത് എന്നാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത്. അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. അഴിമതി രഹിതമായി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നയമാണ് മന്ത്രി സ്വീകരിച്ചതെന്നാണ് ഇപ്പോൾ മുൻ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശരണ്യ സ്നേഹജൻ തന്നെ ചേരുകയാണ് വിശദാംശങ്ങളുമായി. ശരണ്യ, മുഹമ്മദ് റിയാസ് പറഞ്ഞത് ശരി എന്നാണ് ജി സുധാകരൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഉദ്യോഗസ്ഥരും കരാറുകാരും ജനപ്രതിനിധികളും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് തന്നെയാണോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ജി സുധാകരൻ മുഹമ്മദ് റിയാസിന് അദ്ദേഹം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞ കരാറുകാരുമായി എം എൽ എമാർ മന്ത്രിമാരെ കാണാൻ വരേണ്ടതില്ല എന്നുള്ള അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കുന്ന നിലപാടാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഔറ കമ്മീഷൻ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ ഇത്തരമൊരു നെക്സസ്, അതായത് ഉദ്യോഗസ്ഥ ലോബികളും ഒപ്പം തന്നെ കരാറുകാരും ജനപ്രതിനിധികളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു നെക്സസ് ഉണ്ട്. അതിൻ്റെ അനുരണനം കേരളത്തിലുമുണ്ട് എന്നുള്ളതാണ് ജി സുധാകരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികൾ കരാറുകാരുമായി മന്ത്രിമാരെ കാണാനെത്തിയാൽ അത് നിരുത്സാഹപ്പെടുത്തണം എന്ന് തന്നെയാണ് ജി സുധാകരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരമൊരു കാര്യത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. മാത്രമല്ല, ഈ ജനപ്രതിനിധികൾക്കും മന്ത്രിമാർക്കും ഒപ്പം തന്നെ കരാറുകാർക്കും ഒക്കെ കാണുന്നതിനുള്ള അവസരം അത്തരമൊരു മീഡിയം സർക്കാർ തലത്തിൽ തന്നെ ഒരുക്കുന്നുണ്ട്. അല്ലാതെ പ്രത്യേകമായി ആരും കാണേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, മന്ത്രി എന്നുള്ള രീതിയിൽ തൻ്റെ കഴിഞ്ഞ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്ത അനുഭവ പരിചയമുള്ള വ്യക്തിത്വം എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴുള്ള പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി, കഴിഞ്ഞ സർക്കാരിൻ്റെ ഒരു കണ്ടിന്യൂറ്റി തന്നെയാണ് മുഹമ്മദ് റിയാസ് ഇപ്പോൾ സ്വീകരിച്ചു പോകുന്ന നയം എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള അവിശുദ്ധ ബന്ധങ്ങളെ എതിർത്ത് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകേണ്ടത്. ആ നയം തികച്ചും സ്വീകാര്യമാണ് എന്നുള്ളത് തന്നെയാണ് മുൻ മന്ത്രി ജി സുധാകരൻ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ പുതുമുഖം എന്നുള്ള രീതിയിൽ, അത് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം വന്നപ്പോൾ പുതുമുഖമാണ് എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിൽ ആക്ഷേപങ്ങൾ വന്നു. ഒപ്പം തന്നെ പാർലമെന്ററി പാർട്ടിയിലടക്കം ഇത്തരത്തും കാര്യങ്ങളെ ഒരു വിഭാഗം എതിർക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. മുഴുവൻ ആളുകൾക്കും ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനമായി പോയി എന്നുള്ള രീതിയിലൊക്കെ വിവാദങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിന് ജി സുധാകരൻ പിന്തുണയുമായി വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും പുതുമുഖം എന്നുള്ള രീതിയിൽ പേടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. കാര്യങ്ങൾ ഇത്രയും നാളത്തെ രാഷ്ട്രീയ അനുഭവം വെച്ചിട്ട് കാര്യങ്ങൾ പഠിച്ചു പോകാൻ ഉള്ള ആർജവുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ജി സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന മറുപടി. മാത്രമല്ല, പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണ്. ആവശ്യമില്ലാത്ത നയങ്ങൾ, അതായത് കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ചു വരുന്ന കർശനമായ നിലപാടുകൾ, നമുക്കറിയാം കരാറുകാരുമായുള്ള കരാറുകാർക്കും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കും ഒന്നും അവരുടെ അതിര് കടന്നുള്ള സ്വാതന്ത്ര്യം ജി സുധാകരൻ മന്ത്രിയായിരുന്ന സമയത്ത് നൽകിയിരുന്നില്ല. ആ രീതി തന്നെ തുടർന്നു പോകണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത്. പക്ഷേ ആ ഒരു നെക്സസ് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം അംഗീകരിക്കുന്നു. 40% വരെ പ്രോഫിറ്റ് പല വർക്കുകളുടെയും ഈ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ കരാറുകാരും ചേർന്നുള്ള ആ ഒരു അവിശുദ്ധ ബന്ധത്തിന്റെ ഭാഗമായി നേടിയെടുത്തുകൊണ്ട് പോകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഗോപി, ശരണ്യാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com. നമസ്കാരം.